ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ എൺപത് ഇരുപത് എന്ന് പറയുന്ന അനുവാദത്തിൽ പാടില്ല എന്ന ഹൈക്കോടതി വിധി വന്നതോടുകൂടി ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാവുകയാണ് ആ എൺപത് ഇരുപത് എന്ന് പറയുന്ന അനുവാദം ആര് കൊണ്ടുവന്നു എന്നുള്ള ചർച്ചയൊക്കെയാണ് ആര് കൊണ്ടുവന്നതായാലും ആര് അതിനെ പിന്താങ്ങിക്കൊണ്ടിരുന്നതായാലും കോടതി ചൂണ്ടിക്കാട്ടിയത് ഒരു വസ്തുതയാണ് ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആ ന്യൂനപക്ഷത്തിനിടയിൽ പല വേർതിരിവുകൾ ഉണ്ടാകുന്നത് ശരിയല്ലാലോ ജനസംഖ്യാനുപാതികമായി ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ എല്ലാ ന്യൂനപക്ഷങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ഇപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു കണക്ക് പ്രകാരം അറുപത് ശതമാനത്തോളം മുസ്ലിം വിഭാഗവും നാൽപ്പത് ശതമാനത്തോളം ക്രൈസ്തവരും പിന്നെ മറ്റു വിഭാഗക്കാർ ഒരു ചെറിയ വിഭാഗവുമായിട്ടുണ്ട് എല്ലാം കൂടി ഈ അറുപതിനടുത്ത് മുസ്ലിങ്ങൾ നാൽപ്പതിനടുത്ത് ക്രൈസ്തവർ ബാക്കിയുള്ള വിഭാഗങ്ങൾ ഒരു ചെറിയ ശതമാനം അപ്പോൾ അങ്ങനെ അറുപത് ഈസ്റ്റു മുപ്പത്തി ഒൻപത് ഈസ്റ്റ് ഒന്ന് എന്ന അനുവാദത്തിലൊക്കെ വരേണ്ടിയിരുന്ന ന്യൂനപക്ഷ പദ്ധതികൾ ഏകപക്ഷീയമായ ഒരിടത്തേക്ക് പോകുന്നു എന്നുള്ള ഉയർന്നതുകൊണ്ടാണ് കോടതിയിലേക്ക് ഇത് പോകേണ്ടി വന്നത് ഇപ്പോൾ കോടതി അങ്ങനെ പാടില്ല സാമ്പത്തിക അവസ്ഥയുടെയൊക്കെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം പൂർണ്ണമായും ഈ ന്യൂനപക്ഷ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ജനസംഖ്യാനുപാതികമായിട്ടായിരിക്കണം എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടുമ്പോൾ ഹാലിളകുന്ന ആളുകൾ തന്നെയാണ് മുഖ്യമന്ത്രി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് തൻ്റെ കൈവശം വയ്ക്കാൻ തീരുമാനിച്ചപ്പോഴും ഹാലിളകിയവർ അപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകാതെ മുഖ്യമന്ത്രി തന്നെ കൈവശം വച്ചതിലൂടെ ഏതെങ്കിലും ആളുകൾക്ക് അതിന്മേൽ സ്വാധീനമുറപ്പിക്കാനാകുമെന്നുള്ള ധാരണ തിരുത്തിയ ഒരു ഭരണകൂടത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഇപ്പോഴും ഈ ന്യൂനപക്ഷ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ പേരിൽ വന്ന കോടതി വിധിയുടെ പേരിൽ അവർ അവരെ കളിയാക്കാൻ ശ്രമിക്കുന്നത് അവരെ ആരോപണ വിധേയരാക്കാൻ ശ്രമിക്കുന്നത് അവിടെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ടി വരുന്നത് അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈവശം വയ്ക്കാൻ തീരുമാനിച്ച ഒരു മുഖ്യമന്ത്രിയും ഒരു സർക്കാരും ന്യൂനപക്ഷ ക്ഷേമ വികസന പദ്ധതികളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പക്ഷവാതിത്വം കാണിക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് കരുതിയാൽ അല്ലെങ്കിൽ അവർ അങ്ങനെ കരുതിക്കൊണ്ടേയിരുന്നവരാണ് എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ചിന്ത വെറും രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ആയിരിക്കണം എം വി ഗോവിന്ദന് മാസ്റ്റർ തദ്ദേശ ഭരണമന്ത്രി ഈ ന്യൂനപക്ഷ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ഹൈക്കോടതി വിധി സർക്കാർ നടപ്പിലാക്കുമെന്നും ആർക്കും ഒരാശങ്കയും വേണ്ട എന്നും തുടക്കത്തിൽ തന്നെ പ്രതികരിച്ചത് അതായത് അങ്ങനെ ജനസംഖ്യാനുപാതികമായി കൃത്യമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതുകൊണ്ട് ആർക്ക് എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത് ന്യൂനപക്ഷം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും പടർന്നു കിടക്കുമ്പോൾ ആ ന്യൂനപക്ഷത്തിനിടയിൽ ഒരു പ്രത്യേക വേർതിരിവ് ഉണ്ടാകേണ്ടതിൻ്റെ സാങ്കത്യം എന്ത് എന്നുള്ള ചോദ്യം പ്രസക്തമാണല്ലോ ആ ചോദ്യം തന്നെയാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും